രാഹുൽ ഗാന്ധിയുടെ വിജയത്തിന് ശേഷം രാഹുൽ ഗാന്ധി കൈവിട്ട് ഒഴിവായി പോയ ഒരു മണ്ഡലമാണ് വയനാട് മണ്ഡലം. വയനാട് മണ്ഡലത്തിൽ ഇപ്പോഴേതാ രാഹുൽ ഗാന്ധിയുടെ സഹോദരി പ്രിയങ്ക ഗാന്ധി അവിടെ സ്ഥാനാർത്ഥിത്വവുമായി രംഗത്ത് ഇറങ്ങിയിരിക്കുകയാണ്. ഇതിനിടെ കോൺഗ്രസിലെ UDFലെ പ്രധാന കക്ഷിയായ മുസ്ലിം ലീഗ് ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നു. കോൺഗ്രസിനെതിരെ ശക്തമായ ഭാഷയിലാണ് ഇവർ രംഗത്ത് ഇറങ്ങിയിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് സമയത്ത് കോൺഗ്രസിന് വോട്ട് ചെയ്യാനുള്ള പിടിക്കാനുള്ള ഒരു യന്ത്രമായി ലീഗിനെ മാറ്റിയിരിക്കുന്നു എന്നാണ് അവിടുത്തെ യൂത്ത് ലീഗിൻ്റെ അഭിപ്രായം. അതായത് ടി സിദ്ദിഖിൻ്റെ നേതൃത്വത്തിൽ വലിയ തോതിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്ന് അവകാശപ്പെടുന്ന വയനാട് മണ്ഡലത്തിൽ ലീഗുകാർക്കുണ്ടായിരിക്കുന്ന അതൃപ്തിയെ എങ്ങനെ സോൾവ് ചെയ്യുമെന്നറിയാതെ വിഷമിക്കുകയാണ് ഇപ്പോഴത്തെ വയനാട്ടിൽ നിന്നുള്ള കോൺഗ്രസ് നേതൃത്വം. ശക്തമായ രീതിയിൽ നടന്ന തെരഞ്ഞെടുപ്പിന് ഒടുവിൽ വലിയ തോതിലുള്ള വിജയം സമ്മാനിച്ച മണ്ഡലത്തെ അനാഥമാക്കിക്കൊണ്ടാണ് അവിടെ നിന്നും രാഹുൽ ഗാന്ധി വടക്കോട്ടേക്ക് വണ്ടി കയറിയത്. ഈ റായ്ബറേലിയിലേക്ക് പോകുന്നതിനു മുമ്പോ അവിടെ മത്സരിക്കുന്നതിനു മുമ്പോ ഒരു കാര്യം പോലും വയനാട്ടിലെ ജനങ്ങളോട് പറഞ്ഞിരുന്നില്ല. കാരണം രണ്ടിടത്തും മത്സരിക്കുന്നു എന്നുള്ള ഒരു വിവരം ലഭിച്ചിരുന്നു എങ്കിൽ അവിടുത്തെ വയനാടുകാർ വിവേകത്തോടെ ചിന്തിക്കുമായിരുന്നു എന്നാണ് തിരഞ്ഞെടുപ്പ് അവലോകന നിരീക്ഷകർ തന്നെ പറയുന്നത്. ഇപ്പോഴിതാ കൃത്യമായിട്ട് പറഞ്ഞാൽ രാഹുൽ ഗാന്ധി അടക്കമുള്ള സ്ഥാനാർത്ഥികളുടെ പ്രചരണം നടക്കുമ്പോഴും വോട്ട് പിടിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുമ്പോഴും മുസ്ലിം ലീഗിൻ്റെ പതാക ഉപയോഗിക്കാൻ പോലും അനുമതി നൽകാതെ വലിയ തോതിലുള്ള അവഗണനയാണ് ലീഗുകാരോട് കോൺഗ്രസ്സുകാർ ചെയ്തത്. ഈ ചെയ്തതിനെല്ലാം പ്രതികാരമായിട്ടാണ് ഇപ്പോൾ യൂത്ത് ലീഗിൻ്റെ ഭാഗത്തു നിന്നും ശക്തമായ ഭാഷയിൽ പ്രതിഷേധം ഉയർന്നിരിക്കുന്നത്. വലിയ തോതിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ നടത്തി രാഹുലിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ പ്രിയങ്കയെ അവിടെ നിന്ന് വിജയിപ്പിച്ചെടുക്കണമെന്നുള്ള ബാധ്യത കോൺഗ്രസിനുണ്ട്. അവിടുത്തെ UDF സംവിധാനത്തെ ശക്തിപ്പെടുത്തിക്കൊണ്ട് എല്ലാ ഘടകകക്ഷികളെയും വളരെ കൂടെ നിർത്തിക്കൊണ്ട് മാത്രമേ ഈ വിജയം സാധിക്കൂ എന്നുള്ള കാര്യത്തിലും കോൺഗ്രസിന് ബോധ്യമുണ്ട്. എന്നാൽ ലീഗിനെ ഇത്തരത്തിൽ കരിവാരി തേച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇകഴ്ത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തിക്കൊണ്ട് നടത്തുന്ന നീക്കങ്ങൾക്കെതിരെയാണ് ലീഗിൻ്റെ ഭാഗത്ത് ശക്തമായ വിമർശനം ഉണ്ടായിരിക്കുന്നത്. കാരണം വോട്ട് നടക്കുന്ന ആ തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രം വലിയ തോതിൽ പ്രാധാന്യം നൽകുന്നവർ യാതൊരു തരത്തിലും പിന്നീട് യാതൊരുവിധ പരിഗണനയും നൽകുന്നില്ല എന്നുള്ളതാണ് യൂത്ത് ലീഗ് ഉയർത്തുന്ന പ്രധാന ആക്ഷേപം. UDFന്റെ മുന്നണി ധാരണ പ്രകാരം കാലാവധി കഴിഞ്ഞിട്ടും വയനാട് ജില്ലയിലെ തരിയോട് ഗ്രാമപഞ്ചായത്തിൽ കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാത്തതിനെ തുടർന്നാണ് യൂത്ത് ലീഗും കോൺഗ്രസ് അവിടുത്തെ കോൺഗ്രസുമായിട്ട് ശക്തമായ പ്രതിഷേധം ഉടലെടുത്തിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ വിജയത്തിന് ശേഷം വലിയ തോതിലുള്ള പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിന് ഇടയിലാണ് ഈ തരിയാട് ഗ്രാമപഞ്ചായത്തിലെ വിഷയം ഉയർന്നു വന്നത്. KPCC വർക്കിംഗ് പ്രസിഡന്റായ ടി സിദ്ദിഖ് പ്രതിനിധാനം ചെയ്യുന്ന കൽപ്പറ്റ നിയോജക മണ്ഡലത്തിലെ ഒരു പഞ്ചായത്തിലാണ് ലീഗിന് അവകാശപ്പെട്ട പ്രസിഡന്റ് സ്ഥാനം നൽകാതെ കോൺഗ്രസ് കബളിപ്പിക്കുന്നതെന്നാണ് ഇവരുടെ പ്രധാനമായ ഒരു ആക്ഷേപം. കോൺഗ്രസ് മുന്നണി മര്യാദ പാലിക്കാൻ തയ്യാറാകണം. ആവശ്യമെങ്കിൽ വിഷയത്തിൽ പരസ്യ പ്രതികരണം നടത്തണമെന്ന് യോഗത്തിൽ അംഗങ്ങൾ നേതൃത്വത്തോട് ആവശ്യപ്പെട്ടതായിട്ടുള്ള വിവരങ്ങളെല്ലാം പുറത്തു വരുന്നുണ്ട്. കാരണം മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തോട് കൃത്യമായ രീതിയിൽ തന്നെ അവിടുത്തെ യൂത്ത് ലീഗുകാർ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ കഴിയില്ല, അത്തരത്തിലുള്ള ഒരു നീക്കമായിരിക്കും ഞങ്ങൾ നടത്തുക എന്നാണ് അവരൊരു സൂചന നൽകിയിരിക്കുന്നത്. ഇത് ചെറിയ തോതിൽ കാണാൻ അവിടെയുള്ളവർക്ക് കഴിയുന്നില്ല. കാരണം അവിടുത്തെ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് യൂത്ത് ലീഗുകാരെ കൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഘട്ടത്തിൽ യൂത്ത് ലീഗിൻ്റെ ഭീഷണിക്ക് അതിൻ്റെതായ വില നൽകിയില്ല എങ്കിൽ കനത്ത വില, പുകവലിക്കുന്നവന് കനത്ത വില നൽകേണ്ടി വരും എന്ന് പറഞ്ഞതുപോലെ തന്നെ കൃത്യമായിട്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. അതിനെ പരിഹരിക്കാൻ കഴിയാതെ വന്നാൽ പ്രിയങ്ക ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പിനെ പോലും ഇത് ശക്തമായി ബാധിക്കും. വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ വലിയ തോതിൽ കോളക്കും ചർച്ചയും ഉണ്ടാകാൻ പോകുന്ന വിഷയമായിരിക്കും ഇത്. തരിയോട് ഗ്രാമപഞ്ചായത്തിൽ UDFലെ മുന്നണി ധാരണ പ്രകാരം പ്രസിഡന്റ് സ്ഥാനം ആദ്യത്തെ 3.5 വർഷം കോൺഗ്രസിനും ബാക്കിയുള്ള 1.5 വർഷം ലീഗിനുമാണ്. ഇതായിരുന്നു അവർ തമ്മിലുള്ള ഒരു എഗ്രിമെൻ്റ്. കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാന കാലാവധി ശരിക്കും June 26 അവസാനിച്ചതാണ്. സ്ഥാനമാറ്റവുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് തരിയോട് പഞ്ചായത്ത് കമ്മിറ്റി June ആദ്യവാരം തന്നെ കോൺഗ്രസ് തരിയോട് മണ്ഡലം കമ്മിറ്റിക്ക് കത്തും നൽകിയിരുന്നു. ഇതുപ്രകാരം June 30 നിലവിലെ പ്രസിഡന്റ് കോൺഗ്രസിലെ VG ഷിബു സ്ഥാനമൊഴിയുമായിരുന്നു എന്നാണ് പ്രധാനമായ ധാരണ. എന്നാൽ സ്ഥാനമൊഴിയാതെ വന്നതോടെയാണ് മുന്നണിയിൽ അസ്വാരസ്യങ്ങൾ കൂടുതൽ കലുഷിതമായിരിക്കുന്നത്. July 5 സ്ഥാനമൊഴിയണമെന്നാവശ്യപ്പെട്ട് DCC പ്രസിഡന്റ് കത്ത് നൽകിയിട്ടും പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല.
ഈ സാഹചര്യത്തിൽ വിഷയം കോൺഗ്രസിന്റെ ഉന്നത നേതാക്കളെ അറിയിക്കണമെന്നാണ് മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ പ്രധാന ആവശ്യം. പക്ഷെ ഈ പറയുന്ന ആവശ്യങ്ങളൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ അവിടുത്തെ മുസ്ലിം ലീഗ് നേതാക്കന്മാർ തയ്യാറായിട്ടില്ല. അവിടുത്തെ അണികൾ പലതും പറയും ഞങ്ങൾക്കിടയിലുള്ള ധാരണ എന്ന് പറഞ്ഞ് ഞങ്ങളുടെ കച്ചവട ധാരണകൾ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും എന്നുള്ള ഒരു അവസ്ഥയാണ് അവിടെ ഉള്ളത്. അതെല്ലാമാണ് ഇപ്പോൾ അവിടുത്തെ മുസ്ലിം ലീഗ് യൂത്ത് ലീഗുകാരെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. പഞ്ചായത്തിൽ പ്രസിഡന്റിന്റെ സ്ഥാനവും മുന്നണി ധാരണ പ്രകാരമായിരുന്നു. വൈസ് പ്രസിഡന്റ് സ്ഥാനം ആദ്യത്തെ 2 വർഷം ലീഗിനും ബാക്കി 3 വർഷം കോൺഗ്രസിനുമാണ്. കാലാവധി കഴിഞ്ഞപ്പോൾ തന്നെ ലീഗ് വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് കോൺഗ്രസിന് കൈമാറിയിരുന്നു. എന്നാൽ കാലാവധി കഴിഞ്ഞിട്ടും കോൺഗ്രസ് സ്ഥാനം രാജിവെക്കുന്നത് അകാരണമായി നീട്ടിക്കൊണ്ടു പോവുകയാണെന്നാണ് ലീഗിൻ്റെ ഇപ്പോൾ പ്രധാന ആക്ഷേപം. ഈ ആക്ഷേപങ്ങളെല്ലാം വന്നു വധിക്കാൻ പോകുന്നത് വരാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലുമാണ്. കോൺഗ്രസിൻ്റെ അപ്രമാദിത്വം വയനാട് മണ്ഡലത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ അപ്രമാദിത്വം വയനാട് മണ്ഡലത്തിലെ ലീഗുകാർക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല. സ്വന്തം ഐഡന്റിറ്റി പോലും പണയം വെച്ചുള്ള പ്രവർത്തനങ്ങളാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി എങ്ങനെ ഇവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു ബോധ്യവുമില്ലാത്ത രീതിയിലാണ് അവിടുത്തെ കോൺഗ്രസ് നേതാക്കന്മാരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും അതോടൊപ്പം വരാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിലും കനത്ത തിരിച്ചടിയായിരിക്കും ലീഗിൽ നിന്ന് കോൺഗ്രസിന് ഉണ്ടാകാൻ പോകുന്നത്.